ഭഗവത്ഗീത സ്ഥിരമായി പഠിക്കുന്നവരുണ്ട് നിങ്ങളിൽ കുറെയെങ്കിലും ആളുകൾ ഭഗവത്ഗീത കേട്ടു തുടങ്ങുന്നവരുണ്ട് അങ്ങനെയെല്ലാമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭഗവത്ഗീതയെ ഒരു ഉദ്ദേശം നൽകുക എന്നതാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം ഇതിനെക്കുറിച്ച് ഒരാശയം എന്താണ് ഭഗവത്ഗീത എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെയെല്ലാമുള്ള ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു പഠനമാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്ഥിരം വായനക്കാരാണെങ്കിൽ ഇവിടെ പറയാൻ പോകുന്ന പല വിഷയങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഒരു പരിധിവരെ ഉണ്ടായിരിക്കാം അതും വളരെ നല്ല കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്ന ഭഗവത്ഗീതയിലെ ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദിവ്യപൂജ്യ എ സി സ്വാമി പ്രഭുപാദരുടെ ഭഗവത്ഗീത യഥാരൂപം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സൗകര്യം പോലെ ആ ഒരു ഗ്രന്ഥം കരസ്ഥമാക്കുവാനും അത് വായിക്കുവാനും ശ്രമിക്കണം എന്നും ഇതിനോടകം ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുകയാണ് അപ്പോൾ ഭഗവത്ഗീതയിലേക്ക് കടക്കുമ്പോൾ എന്താണ് ഈ ഭഗവത്ഗീത നമ്മളിപ്പോൾ പഠിക്കുന്ന നമ്മളിപ്പോൾ കാണുന്ന ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് വേദവ്യാസൻ്റെ മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതായി നമ്മൾ കാണുന്നു മഹാഭാരതത്തിലെ ശാന്തി പർവത്തിലാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന രീതിയിൽ ഭഗവത്ഗീത കാണപ്പെടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാന്റെ ഗീതം എന്ന നിലയിൽ ഈ ഇതിൽ പറയപ്പെട്ടിരിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് സൃഷ്ടിക്ക് മുൻപ് തന്നെ ഉണ്ടായിരുന്നതാണ് അതായത് ഭഗവാനാൽ പറയപ്പെട്ടത് അതാണ് ഭഗവത്ഗീത എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം നമ്മൾ പഠിക്കുന്ന ഭഗവത്ഗീതയിൽ എഴുന്നൂറ് ശ്ലോകങ്ങളാണ് മൊത്തമായിട്ട് ഉള്ളത് പതിനെട്ട് അധ്യായങ്ങൾ എഴുനൂറ് ശ്ലോകങ്ങൾ അതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി നാല് ശ്ലോകങ്ങളും അർജുനൻ്റെ ചോദ്യങ്ങളും അർജുനന് പറയാനുള്ളതും എൺപത്തി നാല് ശ്ലോകങ്ങളിലും പിന്നെ ഈ ഭഗവത്ഗീത സഞ്ജയന് ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ധൃതരാഷ്ട്രരുടെ ഒരു അനുയായിയായ സഞ്ജയനാണ് അപ്പോൾ സഞ്ജയൻ പറയുന്ന ശ്ലോകങ്ങൾ എൺപ നാൽപ്പത്തി ഒന്ന് ശ്ലോകങ്ങളും പിന്നെ ധൃതരാഷ്ട്രർ പറഞ്ഞിരിക്കുന്നതായി ഒരു ശ്ലോകവും അടങ്ങുന്നതാണ് എഴുന്നൂറ് ഭഗവത്ഗീത ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ഭഗവത്ഗീതയെ കുറിച്ചിട്ട് ആദിശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് സർവോപനിഷദോ ഗാവോ ദോഗ ഗോപാലനന്ദന പാർത്ഥോ വത്സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് അതായത് എല്ലാ ഉപനിഷത്തുകളെയും ഒരു പശുവിനെ ആക്കി മാറ്റി ആര് ദോഗ്ദ ഗോപാലനന്ദന അതായത് പശുക്കളെ കറക്കുന്നവനായ ഗോപാലനന്ദനായ കൃഷ്ണൻ എല്ലാ ഉപനിഷത്തുകളെയും ഒരു പശുവിൻ്റെ രൂപത്തിലാക്കിയെടുത്തു എന്നും എന്നിട്ട് പാർത്ഥ അർജുനനെ ഒരു പശുക്കിടാവാക്കി അതിൽ നിന്നും ഈ ഉപനിഷത്തുകളുടെ സാരമായ പാൽ കറന്ന് ദുഗ്ധം ഗീത അമൃതം മഹത്ത് അതായത് ഗീത എന്ന് പറയുന്ന അമൃത തുല്യമായ ഈ ദുഗ്ധം അഥവാ പാൽ അർജുനന് ഗോപാലനന്ദനനായ കൃഷ്ണൻ നൽകി എന്ന് ശങ്കരാചാര്യർ പറയുന്നു അപ്പോൾ ഗീത എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തെ ഗീതോപനിഷത്ത് എന്നും വിളിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രസ്ഥാന ത്രയത്തിൻ്റെ ഭാഗമാണ് ശ്രുതിപ്രസ്ഥാനം സ്മൃതിപ്രസ്ഥാനം ന്യായപ്രസ്ഥാനം ശ്രുതി എന്ന് പറഞ്ഞാൽ നേരിട്ട് ഭഗവാന്റെ വാക്കുകൾ വേദത്തിൽ ഉള്ള ഭഗവത് വാക്യങ്ങളെയാണ് ശ്രുതി എന്ന് പറയുന്നത് അത് ശ്രവിച്ചിട്ട് അതിനെ വീണ്ടും പറയുന്നതിനെയാണ് സ്മൃതി എന്ന് പറയുന്നത് പിന്നീട് ഇതിനെ ന്യായീകരിക്കുവാനായിട്ട് ന്യായം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പറഞ്ഞിരിക്കുന്നതിനെയാണ് നമ്മൾ ന്യായ പ്രസ്ഥാനം എന്ന് പറയുന്നത് ശ്രുതി എന്ന് പറയുന്നത് നേരിട്ട് വേദത്തിലുള്ള വാക്യം സ്മൃതി എന്ന് പറയുമ്പോൾ ഈ ശ്രുതിവാക്യങ്ങൾ കേട്ടതിന് ശേഷം അതിനെ പിന്നീട് ഉരുവിട്ടവർ അത് സ്മൃതി ഇതിനെയെല്ലാം ന്യായത്തിലൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നത് വേദാന്ത സൂത്രം അതാണ് ന്യായപ്രസ്ഥാനം അപ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നതിനെ ഗീതോപനിഷത്ത് എന്ന് വിളിക്കുമ്പോൾ ഇതിൽ ഭഗവാന്റെ നേരിട്ടുള്ള വാക്കുകളായതുകൊണ്ട് ഭഗവത്ഗീത ശ്രുതി തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇതിനെ സ്മൃതിപ്രസ്ഥാനമായിട്ടും നമുക്ക് കണക്കാക്കാവുന്നതാണ് എന്തു തന്നെ ഇരുന്നാലും ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒരു ഗ്രന്ഥം തന്നെയാണ് എപ്രകാരമാണ് ഇത്രയും വിരളമായി ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യ ജന്മത്തെ മനുഷ്യനെ പോലെ ജീവിക്കുക എന്നത് പഠിപ്പിക്കുന്നത് ഭഗവത്ഗീതയിലൂടെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് മനുഷ്യൻ തൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് ഭഗവാൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥമാണ് അതുകൊണ്ടും കൂടെ മനുഷ്യരായിട്ടുള്ള എല്ലാവരും അതിന് ഏത് രാഷ്ട്രത്തെയോ ഏത് സമുദായത്തിൻ്റെയോ അംഗമായിരുന്നാൽ പോലും ഭഗവത്ഗീത എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഇത് പിന്തുടരുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് കാരണം എങ്കിൽ മാത്രമേ മനുഷ്യജീവിതം എന്താണ് എന്നും എങ്ങനെ മനുഷ്യനായി ജീവിക്കാം എന്നും ഉള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥം നമ്മൾ പഠിക്കുമ്പോഴാണ് ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം അടുത്തു പോയി ഇരിക്കുക ഉപനിഷത്ത് അപ്പോൾ ഒരു ഗുരുവിനെ സമീപിച്ച് ഗുരുവിൻ്റെ അടുത്ത് നിന്നും അതീന്ദ്രിയമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ജ്ഞാനം എന്തിനെക്കുറിച്ചിട്ട് പരമസത്യമാകുന്ന പരമപുരുഷ ഭഗവാനായ ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം സമ്പാദിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഉപനിഷത്തിലൂടെ നടക്കുന്നത് അതുകൊണ്ട് ഭഗവത്ഗീതയും ഉപനിഷത്താണ് ഇതിലൂടെ ഭഗവത്ഗീത പഠിക്കുന്നതിലൂടെ നമുക്ക് പരമസത്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയും ഭഗവത്ഗീത പ്രധാനമായിട്ടും ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട് അഞ്ച് വിഷയങ്ങളാണ് ഭഗവത്ഗീത പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഭഗവത്ഗീതയുടെ ആമുഖത്തിൽ തന്നെ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട് അഞ്ച് വിഷയങ്ങൾ ആണ് ഭഗവത്ഗീതയിലൂടെ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ അഞ്ച് വിഷയങ്ങൾ ഒന്നാമത്തെ വിഷയം ഈശ്വരൻ ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിയന്ത്രിതാവ് എന്നാണ് ഈ ഈശ്വരനെ തന്നെയാണ് നമ്മൾ പരബ്രഹ്മൻ പരമാത്മാ ഭഗവാൻ എന്നെല്ലാം വിളിക്കുന്നത് ആ ഈശ്വരനെ കുറിച്ചിട്ടാണ് ഭഗവത്ഗീത ചർച്ച ചെയ്യുന്നത് ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിയന്ത്രിതാവ് ഭഗവാൻ പരമപുരുഷനായ ശ്രീകൃഷ്ണൻ പരമ നിയന്ത്രിതാവാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്പോൾ ഈശ്വരൻ അതാണ് ഭഗവത്ഗീതയുടെ ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം ജീവ എന്ന് എന്നുവച്ചാൽ ജീവസത്തകൾ എന്ന് എന്നുവെച്ചാൽ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാ ആത്മാക്കളും ഇതിൽ ഉൾപ്പെടുന്നു മനുഷ്യ ശരീരത്തിലുള്ള നമ്മളെപ്പോലെയുള്ള ആത്മാക്കൾ മറ്റനവധി തരത്തിലുള്ള ശരീരങ്ങളിൽ കുടികൊള്ളുന്ന മറ്റനവധി ആത്മാക്കൾ ഇതിനെയാണ് ജീവ എന്ന വാക്കുകൊണ്ട് പ്രതിനിധീകരിക്കുന്നത് ജീവനുള്ള എല്ലാം ജീവൻ എന്തിൻ്റെ ലക്ഷണമാണ് എന്ന് ചോദിച്ചാൽ ആത്മാവ് ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് ജീവൻ ഇത് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതലായിട്ട് പഠിക്കും ഇപ്പോൾ ആമുഖമായിട്ട് പറയുമ്പോൾ ഒന്നാമത്തെ വിഷയം ഈശ്വരൻ രണ്ടാമത്തെ വിഷയം ജീവ മൂന്നാമത്തെ വിഷയം പ്രകൃതി പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് ചുറ്റും കാണുന്ന നമ്മളെ നിയന്ത്രിക്കുന്ന ആ ഭഗവത് ശക്തിയെയാണ് പ്രകൃതി പ്രതിനിധീകരിക്കുന്നത് പ്രകൃതി ഈശ്വരനാൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ് പൊതുവെ വൈദിക ഗ്രന്ഥങ്ങളിൽ പുരുഷ പ്രകൃതി എന്ന് പറയുമ്പോൾ പുരുഷൻ എന്ന് പറയുന്നത് ആണിനെയും പ്രകൃതി എന്ന് പറയുന്നത് സ്ത്രീയെയും പ്രതിനിധീകരിക്കുന്നു പുരുഷ എന്ന വാക്കിന് ആസ്വാദകൻ എന്നും അർത്ഥമുണ്ട് പ്രകൃതി എന്ന വാക്കിന് ആസ്വദിക്കപ്പെടുന്നത് എന്ന അർത്ഥവുമുണ്ട് എന്ന് എന്നുവച്ചാൽ കൃഷ്ണനാണ് പുരുഷ കൃഷ്ണൻ നിയന്ത്രിക്കുന്നതാണ് പ്രകൃതി അതുകൊണ്ടാണ് പറയുന്നത് പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള മനുഷ്യൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയത്തിൽ മാത്രമേ അവസാനിക്കൂ എന്ന് പറയുന്നതിൻ്റെ കാരണം പ്രകൃതിയുടെ നിയന്ത്രിതാവ് നമ്മളല്ല എന്നുള്ളതാണ് അങ്ങനെ മൂന്നാമത്തെ വിഷയം പ്രകൃതി ഈ പ്രകൃതിക്ക് മൂന്ന് ഗുണങ്ങളുണ്ട് പ്രകൃതിജന്യമായി വരുന്ന മൂന്ന് ഗുണങ്ങളുണ്ട് ഈ ഗുണങ്ങളിലൂടെയാണ് പ്രകൃതി ജീവാത്മാക്കളെ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് ഇതും ഭഗവത്ഗീതയിൽ വളരെ വിശദമായി ചർച്ചയ്ക്ക് വിധേയമാകുന്നതാണ് നാലാമത്തെ വിഷയം കാലം കാലം എന്ന് വച്ചാൽ സമയം കാലത്തിന് അതീതമായി ഭൗതിക പ്രപഞ്ചത്തിൽ ഈ സൃഷ്ടിയിൽ ഒന്നുമേയില്ല നമ്മൾ പറയാറുണ്ട് കാലത്തെ അതിജീവിച്ചവരാരുമില്ല എന്ന് ഈ കാലവും ഭഗവാന്റെ പ്രതിനിധിയാണ് കാലം ഭഗവാന്റെ പ്രതിനിധിയാണ് കാലവും ഭഗവാനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് അപ്പോൾ ഈശ്വര എന്ന് പറയുന്ന ഒന്നാമത്തെ വിഷയം ആ ഈശ്വരൻ്റെ നിയന്ത്രണത്തിലാണ് പ്രകൃതിയും കാലവും എന്ന് നമ്മൾ പറയുന്നു പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ് ജീവസത്ത എന്നും നമ്മൾ പറയുന്നു അഞ്ചാമത്തെ വിഷയം ഭഗവത്ഗീത ചർച്ച ചെയ്യുന്ന അഞ്ചാമത്തെ വിഷയമാണ് കർമ്മം കർമ്മം എന്ന് വച്ചാൽ ജീവാത്മാവ് ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തികളും കർമ്മത്തിൽ ഉൾപ്പെടും ജീവാത്മാവ് ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തികളും ചേർന്നതാണ് കർമ്മം എന്ന് പറയുന്നത് ഈ അഞ്ച് വിഷയങ്ങളിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈശ്വര ജീവ പ്രകൃതി കാല കർമ്മ ഈ അഞ്ച് വിഷയങ്ങളിൽ നാലെണ്ണം ശാശ്വത സ്വഭാവമുള്ളതും ഒരു വിഷയത്തിന് മാത്രം ശാശ്വത സ്വഭാവം ഇല്ലാത്തതുമാണ് കർമ്മത്തിന് മാത്രം ശാശ്വത സ്വഭാവമില്ല എന്ന് എന്നുവച്ചാൽ കർമ്മത്തെ മാത്രമേ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ കർമ്മ ഫലത്തിനെ മാത്രമേ നമുക്കില്ലാതാക്കാൻ കഴിയുകയുള്ളൂ കർമ്മത്തിൻ്റെ പ്രേരണയെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും പക്ഷേ ഈശ്വര ജീവ പ്രകൃതി കാല ഇതെല്ലാം ശാശ്വത സ്വഭാവമുള്ളതാണ് അപ്പോൾ ഇവ തമ്മിലുള്ള എങ്ങനെയാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ് ഇവ തമ്മിലുള്ള ആരെന്തിനെ നിയന്ത്രിക്കുന്നു എങ്ങനെ നിയന്ത്രിക്കുന്നു ആര് ആർക്ക് വശപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു പ്രവൃത്തി അല്ലെങ്കിൽ കർമ്മത്തിലൂടെ എന്ത് സംഭവിക്കുന്നു ഇതിൻ്റെ ഈ അഞ്ച് വിഷയങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ഭഗവത്ഗീതയിലെ വിഷയം എന്ന് പറയുന്നത് ഈ വിഷയങ്ങൾ എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഇത് ഭഗവത്ഗീതയിൽ ഭഗവാൻ വിവിധ തരം യോഗങ്ങളിലൂടെയാണ് ഈ അഞ്ച് വിഷയങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതായത് കർമ്മയോഗം ജ്ഞാനയോഗം ധ്യാനയോഗം ഭക്തിയോഗം ഇങ്ങനെയുള്ള വിവിധ തരം യോഗങ്ങളെ ഭഗവാൻ അർജുനൻ്റെ മുന്നിൽ വളരെ വ്യക്തമായി അതിൻ്റെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം പഠിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇവയെല്ലാം പഠിപ്പിച്ച് അവസാനം എപ്രകാരമാണ് എല്ലാം ഭക്തിയിൽ വന്ന് അടങ്ങി നിൽക്കുന്നത് എന്നുള്ള നിർദ്ദേശവും എന്നുള്ള സൂചനയും ഭഗവാൻ അർജുനന് ഭഗവത്ഗീതയിൽ നൽകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ഏതെല്ലാം തരത്തിലാണ് ഈ ജീവാത്മാവ് ഈശ്വരനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് അതായത് ഇതിനെ രസം എന്ന് പറയും എന്ന് പറഞ്ഞാൽ എന്താണ് ജീവാത്മാവ് സ്വയം ഭഗവാനുമായിട്ട് തൻ്റെ ബന്ധം എങ്ങനെയാണ് ജീവാത്മാവ് കാണുന്നത് എങ്ങനെയാണ് അവൻ ആ ബന്ധത്തെ ഏത് രൂപത്തിലാണ് അവൻ നിലനിർത്തുന്നത് ഇങ്ങനെ അഞ്ച് രസങ്ങളും ഉണ്ട് ഒന്ന് ശാന്തരസം രണ്ട് ദാസ്യരസം മൂന്ന് സാഖ്യരസം നാല് വാത്സല്യരസം അഞ്ച് മാധുര്യരസം ഈ അഞ്ച് രസങ്ങളിലൂടെയാണ് ജീവാത്മാവ് ഈശ്വരനുമായിട്ട് ബന്ധം പുലർത്തുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അർജുനന് ഭഗവാനുമായിട്ട് സാഖ്യരസമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അർജുനൻ ഭഗവാനെ തൻ്റെ സുഹൃത്തായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ വ്രജഭൂമിയിൽ യശോദാമാതാവിനെയും നന്ദഗോപനെയും എടുത്താൽ അവർക്ക് ഭഗവാനോട് വാത്സല്യ വാത്സല്യരസമാണുള്ളത് വൃന്ദാവനത്തിലെ ഏറ്റവും ദിവ്യരായ ഗോപസ്ത്രീകളെ എടുത്താൽ അവർക്ക് ഭഗവാനുമായി മാധുര്യ മാധുര്യരസമാണ് ഉള്ളത് അതുപോലെ തന്നെ അക്രൂരരെ എടുത്താൽ ഭഗവാനുമായിട്ട് അദ്ദേഹത്തിന് ദാസ്യരസമാണ് ഉള്ളത് പൊതുവെ യോഗികൾ ജ്ഞാനികൾ എന്നിവരെല്ലാം ഭഗവാനുമായിട്ട് ശാന്തരസത്തിൽ വർത്തിക്കുന്നവരാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള സൂചനകളും നമുക്ക് ഭഗവത്ഗീതയിൽ കാണുമാറാകുന്നുണ്ട് അപ്പോൾ ഇതാണ് ഭഗവത്ഗീതയുടെ ആമുഖം എന്ന് പറയുന്നത് ഈ അഞ്ച് വിഷയങ്ങൾ അവ എങ്ങനെ പരസ്പര പൂരകങ്ങളാകുന്നു എങ്ങനെ അവ പരസ്പരം ബന്ധം പുലർത്തുന്നു എവിടെയാണ് ആ ബന്ധം ശക്തമാകുന്നത് എവിടെയാണ് ആ ബന്ധം ശിഥിലമാകുന്നത് ഇതെല്ലാം നമുക്ക് ഭഗവത്ഗീത പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കാം ഇങ്ങനെയുള്ള തിരിച്ചറിവുകളിലൂടെ നമുക്ക് ഈ മനുഷ്യജന്മം എന്തിനാണോ ലഭിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് മനുഷ്യജന്മത്തെ ഇത്ര സവിശേഷമായത് എന്ന് പറയുന്നത് മനുഷ്യജന്മം വളരെ സവിശേഷമാണ് കാരണം മനുഷ്യജന്മത്തിലാണ് ഒരു വ്യക്തിക്ക് ഞാൻ ആരാണ് എന്ന് ചോദിക്കാൻ കഴിയുന്നത് മനുഷ്യജന്മത്തിൽ മാത്രമേ നമുക്ക് വിവേചന ബുദ്ധി ഉപയോഗിച്ച് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുകയുള്ളു മറ്റ് ശരീരങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതായത് ഇനിയിപ്പോൾ മൃഗത്തിൻ്റെ ശരീരമാകാം അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ ശരീരമാകാം സസ്യത്തിൻ്റെ ശരീരമാകാം വലിയ മൃഗങ്ങളുടെ ശരീരമാകാം ഇതിലെല്ലാറ്റിലും നമുക്ക് അതിലുള്ള ആ ജീവാത്മാക്കൾക്ക് എല്ലാവർക്കും എങ്ങനെ ഇരയെ തേടണം എങ്ങനെ ഇണയെ തേടണം എങ്ങനെ സ്വരക്ഷ ചെയ്യാം എങ്ങനെ സുഖമായി ഉറങ്ങാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ജന്തുക്കൾക്കും വളരെ നല്ല രീതിയിൽ ചെയ്യുവാനായിട്ടറിയാം ഒരുപക്ഷെ നമ്മളേക്കാൾ നന്നായി ചെയ്യുവാനവർക്കറിയാം എങ്ങനെ എന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് ഒരു പ്രസവത്തിൽ കൂടിപ്പോയാൽ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് മൂന്നോ നാലോ കുട്ടികളെ മാക്സിമം പ്രസവിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഒരു പന്നിയുടെ ഉദാഹരണം എടുത്താൽ ഒരു പ്രസവത്തിൽ തന്നെ പത്തിരുപത് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പറ്റും അതുകൊണ്ട് പ്രസവത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യർക്ക് പന്നികളെ തോൽപ്പിക്കാൻ പറ്റില്ല ഇനി ശക്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരാനയ്ക്കുള്ള ശക്തി ഒരിക്കലും ഒരു മനുഷ്യനുണ്ടാകില്ല അപ്പോൾ ശക്തിയുടെ കാര്യത്തിൽ മൃഗങ്ങളെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട ഇനി വേഗതയുടെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പുള്ളിപ്പുലിയേക്കാൾ വേഗത്തിൽ ഒരു മനുഷ്യൻ ഒരിക്കലും ഓടാൻ പറ്റില്ല അതിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് പറഞ്ഞാൽ പല വിധത്തിലും പല ശരീരത്തിലുള്ള ജീവാത്മാക്കൾക്ക് പല കാര്യങ്ങളും ഉത്കൃഷ്ടമായിട്ട് ചെയ്യാൻ പറ്റും മനുഷ്യനേക്കാൾ നന്നായി ചെയ്യാൻ പറ്റും പക്ഷേ ഈ ശരീരങ്ങളിൽ ഉള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് ഈ ശരീരങ്ങളിൽ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആരാണ് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ദിവസവും രാവിലെ ഉണർന്നു പല്ലു തേച്ചു ചായ കുടിച്ചു കുളിച്ചു ആഹാരം കഴിച്ചു ജോലിക്ക് പോയി മടങ്ങി വന്നു കുളിച്ചു ആഹാരം കഴിച്ചു ഉറങ്ങി എഴുന്നേറ്റു പിന്നീട് വിവാഹം കഴിച്ചു കുറേ കുട്ടികളെ ഉണ്ടാക്കി റിട്ടയർ ചെയ്തു ജീവിച്ചു മരിച്ചു ഇതാണോ ഈ ജീവിതം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഇതിനപ്പുറത്തോട്ട് എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ജീവിക്കുക മാത്രമാണോ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ല ഇതിലും ഉത്കൃഷ്ടമായിട്ട് ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലും എനിക്ക് നേടാനുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഏതൊരുവൻ്റെ മനസ്സിലുണ്ടാകുന്നുവോ അവനാണ് ഭഗവത്ഗീതയെ പോലെ ഒരു ഗ്രന്ഥത്തെ സമീപിക്കുന്നത് അതുകൊണ്ട് മനുഷ്യജന്മത്തിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാനും ഭഗവത്ഗീതയെ സമീപിക്കാനും ഭഗവത്ഗീത അറിയാവുന്ന ആരെയെങ്കിലും സമീപിക്കാനും അങ്ങനെയുള്ള സദാത്മാക്കളുടെ സത്സംഗം സ്വീകരിക്കാനും ഒരുവന് കഴിയുന്നത് മനുഷ്യജന്മത്തിൽ മാത്രമേയുള്ളൂ അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് വളരെ വിരളമായിട്ട് മാത്രം കിട്ടുന്ന ഒന്നാണ് എത്ര വിരളമാണ് എന്ന് ചോദിച്ചാൽ പത്മപുരാണത്തിൽ പറയുന്നുണ്ട് എൺപത്തി നാല് ലക്ഷം തരം ശരീരങ്ങളുണ്ട് ജീവാത്മാവിന് സഞ്ചരിക്കുവാനായിട്ട് എൺപത്തിനാല് ലക്ഷം തരം ശരീരങ്ങളാണുള്ളത് അതിൽ നാല് ലക്ഷം തരം ശരീരങ്ങളാണ് മനുഷ്യ ശരീരങ്ങളായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് എന്നുവെച്ചാൽ എൺപത്തി നാലിൽ നാല് അതാണ് പ്രൊപ്പോർഷൻ അപ്പോൾ എത്ര ചെറിയ ഒരു ശതമാനമാണ് എന്ന് ചിന്തിക്കുക അല്ലേ അത്ര ചെറിയ ഒരു ശതമാനം ചാൻസിനുള്ളിലാണ് ഈ നമുക്കെല്ലാവർക്കും ഈ മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യജന്മം ഇങ്ങനെ പാഴാക്കണോ എങ്ങനെ ആഹാരം നിദ്ര മൈഥുനം ഭയം ഇത് എല്ലാ ജീവാത്മാക്കൾക്കും കോമൺ ആയിട്ടുള്ളതാണ് പൊതുവേ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ആഹാരം കഴിക്കണം നിദ്ര മൈഥുനം അതുപോലെ തന്നെ ഭയം എന്ന് വെച്ചാൽ സ്വയരക്ഷ ഇത് മൃഗങ്ങളും ചെയ്യുന്നുണ്ട് മനുഷ്യനും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ഇങ്ങനെ മാത്രം ചെയ്യുന്ന മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അവർ നാല് കാലിൽ നടക്കുന്നു നമ്മൾ രണ്ട് കാലിൽ നടക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള മനുഷ്യർ പൊതുവേ ഇരുകാലി മൃഗങ്ങൾക്കപ്പുറത്തോട്ടൊന്നുമേ അല്ല അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് ഞാൻ വെറും ഒരു ഇരുകാലി മൃഗമായി ഈ ജീവിതം ജീവിച്ച് തീർക്കണോ അല്ല എനിക്ക് ലഭിച്ചിട്ടുള്ള അമൂല്യമായ ഈ മനുഷ്യ ശരീരം ഞാൻ ഉപയോഗിക്കണമോ അപ്പോൾ ഉപയോഗിക്കണം എന്ന് തീരുമാനം എടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഭഗവത്ഗീത പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകുന്നു അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് ഇവിടെ ചേർന്നിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ആത്യന്തികമായി വിജയമുണ്ടാകും എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം എപ്രകാരം ഭഗവാൻ്റെ ശിക്ഷണം സ്വീകരിച്ച അർജുനൻ യുദ്ധാവസാനത്തിൽ വിജയശ്രീലാളിതനായോ അതുപോലെ നമുക്കും ഈ മനുഷ്യജന്മത്തിൽ വിജയം കൈവരിക്കാനാവും ഭഗവത്ഗീത പഠിക്കുന്നതിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നമുക്കും ആ വിജയം പ്രാപ്യമാകും ഭഗവത്ഗീതയുടെ ഒന്നാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദയോഗം എന്ന് അറിയപ്പെടുന്നു ശീലപ്രഭുപാതൻ അതിനെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ നിരീക്ഷണം എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരൽപ്പം പിന്നോട്ട് നമ്മൾ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഈ കുരുക്ഷേത്രത്തിൽ വന്ന് അണിനിരന്നിരിക്കുന്നത് എന്ന് നമ്മളൊരൽപ്പം പുറകോട്ട് പോയി ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദുര്യോധനൻ എന്ന അധർമ്മിയായ ആ കുരുവംശജൻ ഒരുവിധത്തിലും പാണ്ഡവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ജീവിത കൂടി ജീവിച്ച വ്യക്തിയായിരുന്നു എങ്ങനെയെല്ലാമോ സമാധാനപരമായി പോകാം എന്ന് പാണ്ഡുവിൻ്റെ അഞ്ച് പുത്രന്മാരും അവരുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന ശ്രീകൃഷ്ണനും ശ്രമിച്ചു എങ്കിലും ദുര്യോധനൻ എന്ന് പറയുന്ന ഈ അധർമ്മി അതിന് സമ്മതിച്ചതേയില്ല അങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധം രചിക്കുന്നത് അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം തീരുമാനിക്കപ്പെടുന്നു പാണ്ഡവരുടെ പക്ഷത്തിൽ ഏറ്റവും പ്രധാനിയായ യോദ്ധാവ് അർജുനൻ തന്നെയാണ് യുധിഷ്ഠിരൻ പാണ്ഡവരിൽ മൂത്ത ആളാണ് പക്ഷേ അഞ്ച് പേരിൽ ഏറ്റവും വലിയ വില്ലാളി വീരൻ അർജുനൻ തന്നെയാണ് യുധിഷ്ഠിരൻ പൂർണ്ണമായും അർജുനനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എതിർഭാഗത്തുള്ള ഭീഷ്മർ ദ്രോണർ ഇത്യാദി അതി വീരശൂര പരാക്രമികളായിട്ടുള്ളവരെ നേരിടുവാനും തോൽപ്പിക്കുവാനും യുധിഷ്ഠിരൻ പൂർണ്ണമായും ആശ്രയിക്കുന്നത് അർജുനനെയാണ് മാത്രമല്ല കൗരവരുടെ സേനയിൽ പതിനൊന്ന് അക്ഷോഹിണികളും പാണ്ഡവരുടെ സേനയിൽ ഏഴ് അക്ഷോഹിണികളുമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആൾബലം അല്ലെങ്കിൽ അംഗബലം എന്ന് പറയുന്നത് ദുര്യോധനനായിരുന്നു കൂടുതൽ പാണ്ഡവർക്ക് അംഗബലം കുറവായിരുന്നു അതുപോലെ തന്നെ കൂടുതൽ മഹാരഥന്മാരെ എടുത്താലും ദുര്യോധനൻ്റെ ഭാഗത്ത് ദുര്യോധനനാണ് കൂടുതൽ മഹാരഥന്മാരുണ്ടായിരുന്നത് അതും കുറവായിരുന്നു ദുര്യോധനൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഭീഷ്മർ ദ്രോണർ എന്നീ യോദ്ധാക്കൾ അതുവരെ ഒരു യുദ്ധത്തിലും പരാജയം നുകരാത്തവരായിരുന്നു അവർ ഒരിക്കലും യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടിട്ടേയില്ല മാത്രമല്ല ദുര്യോധനന് അതിലും കൂടുതൽ ശക്തി നൽകിയിരുന്നത് സ്വയം ശ്രീകൃഷ്ണ ഭഗവാന്റെ നാരായണി സേന ദുര്യോധനന് വേണ്ടി വിട്ടുകൊടുത്തിരുന്നു അപ്പോൾ ഇതെല്ലാം ദുര്യോധനൻ്റെ ഭാഗത്തുള്ള അംഗബലം കൂട്ടിയിരുന്നതാണ് അപ്പോൾ പാണ്ഡവന്മാർക്ക് അംഗബലം കുറവാണ് അർജുനനെയാണ് യുധിഷ്ഠിരൻ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഭീമൻ നൂറ് കൗരവന്മാരെ വധിക്കും എന്ന് ഭീമൻ ശബ്ദമെടുത്തിട്ടുണ്ട് അത് നമുക്കറിയാവുന്നതാണ് പക്ഷേ ഈ നൂറ് കൗരവന്മാർക്കും മുകളിലായി നിൽക്കുന്ന മറ്റനേകം മഹാരഥന്മാരെ നേരിടുവാനായി പൂർണ്ണമായിട്ടും യുധിഷ്ഠിരൻ ആശ്രയിക്കുന്നത് അർജുനനെ തന്നെയാണ് അപ്പോൾ അർജുനന് ഈ യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂമിക നിർവഹിക്കാനുണ്ട് ആ അർജുനനും കൃഷ്ണനും തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി ആറ് ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിൽ ഉള്ളത് ആ നാൽപ്പത്തി ആറ് ശ്ലോകങ്ങളിൽ ഒന്നാമത്തെ ശ്ലോകം മുതൽ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം വരെ ഒന്നാമത്തെ ശ്ലോകം മുതൽ ഇരുപത്തിയേഴാമത്തെ ശ്ലോകം വരെ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചിട്ടുള്ള വർണ്ണനയാണ് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം മുതൽ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം വരെ അർജുനൻ്റെ വിഷാദം ഇങ്ങനെയാണ് ഈ അദ്ധ്യായം രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ആദ്യത്തെ ഇരുപത് ശ്ലോകങ്ങൾ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തിയാറാമത്തെ ശ്ലോകം വരെ അർജുനൻ്റെ വിഷാദം ഭഗവത്ഗീത തുടങ്ങുന്നത് ധൃതരാഷ്ട്രരുടെ ഒരു ചോദ്യത്തോടു കൂടിയിട്ടാണ് ഒന്നാമത്തെ ശ്ലോകം നമ്മൾ വായിക്കുമ്പോൾ ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമ സഞ്ജയ യുധിഷ്ഠിരൻ സോറി ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ചോദിക്കുകയാണ് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ മാമക എൻ്റെ പുത്രന്മാരും പാണ്ഡവശ് ചെയ്വ പാണ്ഡുവിൻ്റെ പുത്രന്മാരും അവരെന്തിനാണ് വന്നിരിക്കുന്നത് അവിടെ യുദ്ധം ചെയ്യുവാൻ ഉത്സുകരായി വന്നിരിക്കുന്ന എൻ്റെ പുത്രന്മാരും പാണ്ഡുവിൻ്റെ പുത്രന്മാരും എന്താണ് ചെയ്തത് ഇങ്ങനെയാണ് ഭഗവത്ഗീത തുടങ്ങുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ധൃതരാഷ്ട്രർക്ക് വലിയ ആശങ്കയുണ്ട് ഈ യുദ്ധത്തിനെ കുറിച്ചിട്ട് ധൃതരാഷ്ട്രർക്ക് വലിയ ആശങ്കയുണ്ട് അറിയാം അംഗബലം സേനാബലം എല്ലാം കൂടുതലുണ്ടെങ്കിലും ധർമ്മം തൻ്റെ പക്ഷത്തില്ലാത്തതിനാൽ തൻ്റെ പുത്രൻ പരാജയപ്പെടും എന്ന വല്ലാത്ത ഭീതി ധൃതരാഷ്ട്രർക്കുണ്ട് ആ ഭീതി ഈ ചോദ്യത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ആചാര്യന്മാർ പറയുന്നു ധൃതരാഷ്ട്രയുടെ ആ ചോദ്യത്തിനകത്ത് ചെറിയ ഒരു പ്രതീക്ഷ അടങ്ങിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും കാരണവശാൽ യുദ്ധം വേണ്ട സമാധാനം മതി എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഒരു സന്ധി ഉണ്ടാകുമോ എന്ന ചെറിയ ഒരു പ്രതീക്ഷ ധൃതരാഷ്ട്രർക്ക് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് വീണ്ടും യുദ്ധോത്സുകരായി വന്നു നിൽക്കുന്നവർ എന്ത് ചെയ്തു എന്ന് നമ്മൾ കുറച്ചുകൂടെ ചിന്തിച്ചാൽ ആ ചോദ്യം അസ്ഥാനത്തല്ലേ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും യുദ്ധം ചെയ്യാൻ പോയി നിന്നിട്ടുണ്ടെങ്കിൽ യുദ്ധം ചെയ്യും അല്ലേ അല്ലാതെ അവിടെ വേറെ എന്ത് ചെയ്യാനാണ് പക്ഷേ ധൃതരാഷ്ട്രർക്ക് ഒരു ചെറിയ പ്രതീക്ഷ കാരണം യുദ്ധം നടന്നാൽ തൻ്റെ പുത്രന്മാരുണ്ടാവില്ല എന്ന് ധൃതരാഷ്ട്രർക്ക് അറിയാം അതുകൊണ്ടാണ് ഒന്നുകൂടെ സഞ്ജയനോട് ചോദിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ രണ്ടുപേരും ഇരിക്കുന്നത് ഹസ്തിനാപുരത്തിലാണ് യുദ്ധം നടക്കുന്നത് കുരുക്ഷേത്രത്തിലാണ് സഞ്ജയൻ വ്യാസൻ്റെ ശിഷ്യനായിരുന്നതുകൊണ്ട് വ്യാസൻ്റെ പ്രത്യേക അനുഗ്രഹം ഉള്ളത് കൊണ്ടിട്ട് സഞ്ജയന് താനിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് കുരുക്ഷേത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ പറ്റുമായിരുന്നു ഇതിലൊട്ടും അതിശയോക്തി വിചാരിക്കേണ്ട ഇന്ന് ഞാൻ എവിടെയോ ഇരുന്നു കൊണ്ട് ഇത് പറയുന്നു നിങ്ങളെല്ലാവരും ഇരുന്ന് എന്നെ കാണുന്നു നിങ്ങൾ എന്നെ കാണുന്നു എന്ന് ഞാൻ കാണുന്നു അപ്പോൾ നമുക്ക് തന്നെ ഇത്രയും ടെക്നോളജി ഉണ്ടെങ്കിൽ വ്യാസൻ്റെ ടെക്നോളജി എത്രയായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക അതുകൊണ്ട് ഇതിലൊട്ടും അതിശയപ്പെടേണ്ട കാര്യമില്ല അങ്ങനെയാണ് സഞ്ജയൻ ഈ ലൈവ് കമൻട്രി ധൃതരാഷ്ട്രർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് തുടർന്ന് ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ അധർമ്മികളായിട്ടുള്ള കൗരവരും ധർമ്മത്തെ മുൻനിർത്തിയിട്ടുള്ള പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ് അരങ്ങേറാൻ പോകുന്നത് എന്താണ് ധർമ്മം എന്താണ് അധർമ്മം ഇന്നത്തെ കാലഘട്ടത്തിൽ ധർമ്മം എന്താണ് എന്നതിനെ കുറിച്ചിട്ട് പൊതുവെ ജനങ്ങൾക്ക് യാതൊരു ബോധ്യവുമില്ല എന്താണ് ധർമ്മം എന്നതിനെ കുറിച്ചിട്ട് യാതൊരു ബോധ്യവുമില്ലാത്ത ഒരു പൊതുജന സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ധർമ്മം എന്ന് വച്ചാൽ ഒരു ജീവാത്മാവിന് ഏറ്റവും ഒഴിച്ചു കൂടാത്തതെന്തോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട് ധർമ്മം ടു സാക്ഷാത് ഭഗവത് പ്രണീതം അതായത് ഭഗവാൻ ഏതൊന്നിനെയാണോ ധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് ധർമ്മം ഭഗവാൻ ഏതൊന്നിനെ ഇത് ധർമ്മമല്ല എന്ന് പറഞ്ഞിരിക്കുന്നുവോ അതാണ് അധർമ്മം ധൃതരാഷ്ട്ര അന്ധനാണ് ധൃതരാഷ്ട്രർക്ക് ധൃതരാഷ്ട്രരുടെ അന്ധത എന്ന് പറയുന്നത് രണ്ട് തലത്തിലാണ് ഒന്ന് ശാരീരികമായ അന്ധത മറ്റൊന്ന് ധൃതരാഷ്ട്ര മനസ്സുകൊണ്ടും ജ്ഞാനം കൊണ്ടും അന്ധനായിരുന്നു എന്താണ് തൻ്റെ പുത്രൻ്റെ അധർമ്മങ്ങളൊന്നും തന്നെ ധൃതരാഷ്ട്രർക്ക് കാണാൻ കഴിഞ്ഞതേയില്ല അധർമ്മമാണ് എന്നറിഞ്ഞിട്ടും ധൃതരാഷ്ട്രർ കണ്ണടച്ചു അതുകൊണ്ടും കൂടെ ധൃതരാഷ്ട്രർ അന്ധനാണ് അതിനുശേഷം അവിടെ കൂടിയിരിക്കുന്നവരെ എല്ലാവരെയും ആദ്യം ദുര്യോധനനാണ് അഭിസംബോധന ചെയ്യുന്നത് അദ്ദേഹം ആദ്യം ദ്രോണരെ വിളിച്ച് ഭവാൻ ഭീഷ്മശ്ച കർണശ്ച എന്നാണ് പറയുന്നത് തുടക്കത്തിൽ തന്നെ ദുര്യോധനൻ്റെ വാക്കുകൾ കൊണ്ടുള്ള കസർത്ത് വളരെ വളരെ രസകരമാണ് എന്തുകൊണ്ടെന്നാൽ ദുര്യോധനൻ നല്ല രീതിയിൽ രാജനീതി പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ദുര്യോധനൻ ദ്രോണരെയാണ് ആദ്യം അഭിസംബോധന ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ദ്രോണർ ഗുരുവാണ് മാത്രമല്ല ബ്രാഹ്മണനും കൂടിയാണ് അതിനുശേഷമാണ് ക്ഷത്രിയനും പിതാമഹനുമായ തൻ്റെ ഭീഷമാചാര്യരെ പറയുന്ന ഭവാൻ ഭീഷ്മശ്ച അതിനുശേഷം ദ്രോണൻ ദുര്യോധനൻ ഉപയോഗിക്കുന്നത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കർണനെ കുറിച്ചിട്ടാണ് അങ്ങനെ ദുര്യോധനൻ പറയുന്നു നമ്മുടെ സേന സുസജ്ജമാണ് നിങ്ങളെപ്പോലെയുള്ള മഹാരഥന്മാരാൽ നമ്മൾ പൂർണ്ണമായും സംരക്ഷിതരാണ് അതിനുശേഷം ദ്രോണനെ നോക്കിക്കൊണ്ട് ദുര്യോധനൻ പറയുന്നു മറുപക്ഷത്തെ സേനയാകട്ടെ ധ്രുവനൻ്റെ പുത്രനാൽ നയിക്കപ്പെടുന്നതാണ് കാരണം പാണ്ഡവരുടെ സേനാധിപൻ ദൃഷ്ടദ്യുനായിരുന്നു അപ്പോൾ ദൃഷ്ടദ്യുനെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ദുര്യോധനൻ ദ്രോണാചാര്യരോട് എന്തുകൊണ്ടെന്നാൽ ദ്രോണനും ദ്രുപദനും തമ്മിൽ ഉണ്ടായിരുന്ന സ്നേഹവും പിന്നീട് അവർ തമ്മിലുണ്ടായ ശത്രുതയും മഹാഭാരതത്തിൽ വളരെ വിശദമായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ദുര്യോധനൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ദ്രോണരുടെയും ആ യുദ്ധോത്സുകത ഒരു വിധത്തിലും ഇല്ലാതാകരുത് എന്ന് ദുര്യോധനന് വളരെ ആഗ്രഹമുണ്ട് യുദ്ധം തുടങ്ങാൻ പോവുകയാണ് രണ്ട് ഭാഗത്തു നിന്നും ശംഖുകൾ ഒലിക്കുന്നു ദുര്യോധനൻ ഇത്രയും പറഞ്ഞു തീർത്തപ്പോൾ ഭീഷ്മർ ഒന്നുമേ പറഞ്ഞതില്ല ആദ്യം തൻ്റെ ശംഖമെടുത്ത് ഭീഷ്മർ തൻ്റെ ശംഖു ഊതുന്നു ആ ശംഖു ഊതിയപ്പോൾ മറുപക്ഷത്തു നിന്നും കൃഷ്ണൻ ഭഗവാൻ തൻ്റെ പാഞ്ചജന്യം എടുത്ത് ഊതുന്നു അർജുനൻ തൻ്റെ ദേവദത്തം എന്ന ശംഖ ആ ശംഖുലി അവിടെ മാറ്റൊലിക്കുന്നു അത് കേട്ട ഉടൻ തന്നെ ദുര്യോധനാദികളുടെ ഹൃദയം തകർന്നു പോയി എന്ന് പറയുന്നു അതായത് പാഞ്ചജന്യത്തിൻ്റെ ശംഖുലി കേട്ടപ്പോൾ തന്നെ ദുര്യോധനൻ്റെ ഹൃദയം തകർന്നു കാരണം തൻ്റെ തകർച്ചയുടെ തുടക്കമായി എന്ന് ദുര്യോധനൻ അറിയാം ഭീമൻ തൻ്റെ പൗണ്ട്രം എന്ന പേരായ ശംഖ് ഒലിച്ചു യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന തൻ്റെ ശംഖിനാൽ ശംഖുലി അവിടെ ഉണ്ടായി സുഘോഷ സുഘോഷമണിപുഷ്പകങ്ങൾ എന്നുള്ള ശംഖകൾ എടുത്ത് അവരുടെയും ശംഖുലി കൊണ്ട് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വലിയ ശബ്ദം അതിനുശേഷം പെരുമ്പറ കുട്ടുന്നു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് അപ്പോഴാണ് അർജുനൻ്റെ പ്രവേശം അവിടെ നമ്മൾ കാണുന്നത് അർജുനൻ എങ്ങനെയാണ് ഈ യുദ്ധക്കളത്തിൽ പ്രവേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അർജുനന്റെ കൃഷ്ണനാണ് അർജുനന്റെ സാരഥി അഗ്നിയാൽ നൽകപ്പെട്ട ഒരു രഥത്തിലാണ് അർജുനൻ വരുന്നത് ഗന്ധർവന്മാരിൽ മുഖ്യനായ ചിത്രരഥനാണ് അർജുനൻ്റെ രഥത്തിൽ പൂട്ടിയിരിക്കുന്ന കുതിരകൾ അർജുനന് സമ്മാനിച്ചിരിക്കുന്നത് അർജുനന് ശംഖും ഒരിക്കലും അസ്ത്രങ്ങൾ തീരാത്ത ആവനാഴിയും നൽകിയത് സാക്ഷാൽ ഇന്ദ്രനാണ് ബ്രഹ്മാവിനാൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഗാന്ധീവം എന്ന് പറയുന്ന വില്ല് അർജുനന് നൽകിയത് വരുണനാണ് അർജുനൻ്റെ രഥത്തിൻ്റെ മുകളിൽ ഉള്ള പതാകയിൽ സ്വയം ആഞ്ജനേയനാണ് ഇരുന്നത് ഭക്തവത്സലനായ കൃഷ്ണൻ ആ രഥം തെളിച്ചുകൊണ്ട് അർജുനനെയും കൊണ്ട് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ പ്രവേശിച്ച് അപ്പോൾ അർജുനൻ കൃഷ്ണനോട് പറയുകയാണ് ഇവിടെ കൃഷ്ണൻ ആരാണ് അർജുനൻ്റെ സാരഥിയാണ് അപ്പോൾ തൻ്റെ സാരഥിയോട് അർജുനൻ പറയുകയാണ് സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത രണ്ട് സേനകൾക്കും നടുവിൽ കൊണ്ടുപോയി ഈ രഥം സ്ഥാപിച്ചാലും അച്യുത അച്യുത എന്ന വാക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും ച്യുതി അഥവാ വീഴ്ച സംഭവിക്കാത്തവനെ എന്നാണ് ആ അഭിസംബോധനയുടെ അർത്ഥം എല്ലാ ജീവാത്മാക്കളും വീഴ്ച സംഭവിക്കാൻ പ്രവണതയുള്ളവരാണ് പരമപുരുഷ ഭഗവാനായ ശ്രീകൃഷ്ണനാകട്ടെ ഒരിക്കലും വീഴ്ച സംഭവിക്കുകയില്ല ജീവാത്മാക്കൾ നാല് തരത്തിലുള്ള വീഴ്ച സംഭവിക്കാൻ പ്രവണതയുള്ളവരാണ് ഒന്ന് ഭ്രമം എന്നു വച്ചാൽ തെറ്റുകൾ രണ്ട് പ്രമാദം എന്ന് വെച്ചാൽ യഥാവിധം കാര്യങ്ങളെ കാണാൻ കഴിയാതിരിക്കുക മായയ്ക്കധീനപ്പെട്ടിരിക്കുക യാഥാർത്ഥ്യം എന്താണ് എന്നതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവുക ഇതാണ് പ്രമാദ എന്നത് കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് ജീവാത്മാവിൻ്റെ മറ്റൊരു പ്രവണത എന്ന് പറഞ്ഞാൽ വിപ്രലിപ്സ മറ്റുള്ളവരെ കബളിപ്പിക്കാനുള്ള പ്രവണത അടുത്തതായി ജീവാത്മാവിൻ്റെ വീഴ്ചയുടെ പ്രവണത എന്ന് പറഞ്ഞാൽ കരണാപാഠവം എന്ന് പറയും അതായത് ജീവാത്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾ ഒന്നും തന്നെ പരിപൂർണമല്ല എന്ന് പറഞ്ഞാൽ അവയൊന്നും തന്നെ പൂർണ്ണമായും സജ്ജമല്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇന്ദ്രിയങ്ങൾ പൂർണ്ണ സജ്ജമല്ല അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് ഉദാഹരണത്തിന് നമ്മുടെ കാണുന്ന ഇന്ദ്രിയത്തെ എടുക്കുക നമ്മളെല്ലാവരും കാണുന്നത് കണ്ണുകൾ കൊണ്ടാണ് എനിക്ക് കണ്ണ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കണ്ണട വച്ചിരിക്കുന്നത് ഇനി കണ്ണട വയ്ക്കാത്തവർക്ക് പോലും ഒരു ചുമരിനപ്പുറത്തോട്ടുള്ള ഒന്നുമേ കാണാൻ പറ്റില്ല എത്ര നല്ല കേൾവിശക്തി ഉണ്ടെങ്കിലും നമുക്ക് ഒരു പരിധിക്കപ്പുറത്തോട്ടുള്ള ഒന്നും കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഇന്ദ്രിയത്തിനും പരിമിതിയുണ്ട് ഭഗവാൻ അങ്ങനെയല്ല അതുപോലെ തന്നെ കബളിപ്പിക്കാനുള്ള പ്രവണത നമുക്കെല്ലാവർക്കുമുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കാം ഞാൻ ആരെയും കബളിപ്പിക്കാറില്ല എന്ന് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കബളിപ്പിക്കാനുള്ള സാമർഥ്യം കുറവായതുകൊണ്ട് മാത്രമാണ് കബളിപ്പിക്കാനുള്ള പ്രവണതയില്ലാത്തത് കൊണ്ടല്ല പലരും പറയാറുണ്ട് ഞാൻ കള്ളമേ പറയാറില്ലെന്ന് അപ്പോൾ ഞാൻ തിരിച്ചു പറയും കള്ളം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന ഭയമുള്ളതുകൊണ്ട് കള്ളം പറയാതിരിക്കുന്നു അത്രയേ ഉള്ളൂ ഇല്ലാതെ ആരും സത്യവാനായതുകൊണ്ടല്ല കള്ളം പറയാതിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ വീഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണ് ജീവാത്മാക്കൾ എല്ലാവരും പക്ഷേ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭഗവാന് വീഴ്ച സംഭവിക്കുന്നതേയില്ല ആ ഭഗവാനോടാണ് അർജുനൻ പറയുന്നത് സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത രണ്ട് സേനകൾക്കും നടുവിലായി എൻ്റെ രഥം കൊണ്ട് നിർത്തിയാലും എന്നിട്ടവിടെ അർജുനൻ കൃഷ്ണനോട് പറയുന്നു ദുര്യോധനന് വേണ്ടിയിട്ട് ജീവൻ ത്യജിക്കുവാൻ തയ്യാറായി വന്നിരിക്കുന്നവരെ എല്ലാവരെയും ഞാനൊന്ന് കാണട്ടെ എന്നാണ് പറയുന്നത് അതായത് അർജുനൻ ആ ക്ഷണം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു ദുര്യോധനന് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന എല്ലാവരും ജീവൻ ത്യജിക്കാൻ പോവുകയാണ് എന്ന് അർജുനൻ തീരുമാനിച്ചിരിക്കുകയാണ് അത്ര ദൃഢമായ തീരുമാനത്തോടു കൂടി ഗാന്ഡി മേന്തി ആ തേരിൽ വന്ന് നിൽക്കുകയാണ് അർജുനൻ അങ്ങനെ ഭഗവാൻ തേർ തെളിച്ച് രണ്ട് സൈന്യങ്ങൾക്കും മധ്യത്തിൽ കൊണ്ട് നിർത്തിയിട്ട് അർജുനനോട് പറയുന്നു ഇതാ കാണൂ അർജുന യുദ്ധോത്സുകരായി വന്ന് നിൽക്കുന്ന കുരുവംശജരെ എല്ലാവരെയും നീ കണ്ടൊള്ളൂ എന്ന് പറയുന്നു അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരെയും അർജുനൻ കാണുകയാണ് ഇവരെ കുറിച്ചിട്ടുള്ള വർണ്ണനകളാണ് ആ ആദ്യത്തെ ശ്ലോകങ്ങളിൽ ദുര്യോധനൻ്റെ സംഭാഷണത്തിലൂടെ നമ്മൾ കാണുന്നത് രണ്ട് ഭാഗത്തിലുമുള്ള മഹാരഥന്മാരെ മുഴുവനും ദുര്യോധനൻ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇന്നാളുണ്ട് 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 എന്ന് അത് നിങ്ങൾ ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങൾ ഓരോന്നായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ആരൊക്കെയാണ് രണ്ട് ഭാഗത്തും പങ്കെടുത്തിട്ടുള്ള പ്രധാനികൾ എന്ന് അപ്പോൾ അർജുനൻ ഇങ്ങനെ നിന്നിട്ട് കാണുകയാണ് എന്താണ് അർജുനൻ കാണുന്നത് അർജുനൻ കാണുന്നത് തനിക്കേറ്റവും വേണ്ടപ്പെട്ട തൻ്റെ ബന്ധുമിത്രാദികൾ പുത്ര മാതുലന്മാർ സഹോദരന്മാർ തനിക്കറിയാവുന്നതെല്ലാം തന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ പിതാമഹൻ ഇവരെ എല്ലാമാണ് അർജുനൻ കാണുന്നത് ഇത്രയും കണ്ടുകഴിഞ്ഞപ്പോൾ അർജുനന് മനസ്സിലായി എന്താണ് മനസ്സിലായത് ഞാൻ വളരെ യുദ്ധോത്സുകനായി വന്നുവെങ്കിലും ഈ നിൽക്കുന്നവരെല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ നിൽക്കുന്ന എല്ലാവരും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും എന്ന ചിന്ത അർജുനന് വരികയാണ് ഇതെല്ലാം കണ്ടതോടുകൂടിയിട്ട് അർജുനൻ്റെ മനസ്സ് വിഷാദത്തിന് അടിമപ്പെടുന്നു അർജുനൻ കൃഷ്ണനോട് പറയുന്നു എൻ്റെ മനസ്സ് തുടിക്കുന്നു എൻ്റെ ശരീരം വിറയ്ക്കുന്നു നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ അല്ലയോ കേശി എന്ന അസുരനെ വധിച്ച കേശവ ഞാൻ കാണുന്നു നിമിത്താനി ച പശ്യാമി പശ്യാമി എന്ന് വെച്ചാൽ ഞാൻ കാണുന്നു എന്താണ് നിമിത്താനി വിപരീതാനി വിപരീതമായിട്ടുള്ള സംഭവങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നു അതിനുള്ളതാണ് അതാണ് ഞാനിപ്പോൾ ഇവിടെ കാണുന്നത് അല്ലയോ കേശവ അർജുനൻ കേ ഭഗവാനോട് ചോദിക്കുകയാണ് ഈ യുദ്ധം കൊണ്ടിട്ട് നമ്മൾ എന്താണ് സാധിക്കാൻ പോകുന്നത് ഈ യുദ്ധം കൊണ്ടിട്ട് നമ്മൾ എന്ത് സാധിക്കാൻ പോകുന്നു ഈ കാണുന്ന എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ബന്ധുമിത്രാദികളെ എൻ്റെ സ്നേഹത്തിൻ്റെ പാത്രങ്ങളായിട്ടുള്ള ഇവരെ എല്ലാം വധിച്ചതിന് ശേഷം പിന്നെ എനിക്ക് കിട്ടുന്ന ഈ രാജ്യം കൊണ്ട് എനിക്ക് എന്ത് സുഖം ആണ് ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെ എനിക്ക് സുഖിക്കാൻ കഴിയും അവരെല്ലാവരും അത്യാഗ്രഹികളായിക്കൊള്ളട്ടെ പക്ഷേ എനിക്ക് അത്യാഗ്രഹമില്ല അതുകൊണ്ട് ഞാൻ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അർജുനൻ കൃഷ്ണനോട് അർജുനൻ പറയുകയാണ് ഇവരെല്ലാവരും ആക്രമകാരികളാണെങ്കിലും ഇവരെ കൊല്ലുമ്പോൾ നമുക്ക് പാപമുണ്ടാവുകയില്ലേ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ് വേദത്തിൽ നൽകപ്പെട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് ആറ് തരത്തിലുള്ള ആക്രമകാരികളെ വധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആറ് തരത്തിലുള്ള ആക്രമികളെ വധിക്കാൻ വേദോക്തമായി തന്നെ നിർദ്ദേശമുണ്ട് അതായത് മറ്റൊരാൾക്ക് വിഷം കൊടുക്കുന്നവൻ മറ്റൊരുവൻ്റെ സ്വത്തിന് തീ വയ്ക്കുന്നവൻ മറ്റൊരുവനെ ജീവൻ ഹനിക്കുന്ന തരത്തിൽ ആക്രമിക്കുന്നവൻ മറ്റുള്ളവൻ്റെ സ്വത്ത് അപഹരിക്കുന്നവൻ മറ്റുള്ളവൻ്റെ സ്ഥലം അപഹരിച്ചെടുക്കുന്നവൻ മറ്റൊരുവൻ്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ ഇങ്ങനെയുള്ള ആറ് പേരെ നമുക്ക് വേദങ്ങളിൽ പറയുന്നു ഇങ്ങനെയുള്ള ആറ് പേരെ വധിക്കുന്നത് കൊണ്ട് പാപമുണ്ടാവുകയില്ല എന്ന് പക്ഷെ അർജുനൻ ഇവിടെ അത് വളരെ സൗകര്യപൂർവ്വം മറന്നിട്ട് കൃഷ്ണനോട് പറയുകയാണ് അല്ലയോ കൃഷ്ണ ഇവരെല്ലാം ആക്രമികളാണെങ്കിലും ഇവരെ വധിക്കുന്നതിലൂടെ നമുക്ക് പാപമുണ്ടാവുകയില്ലേ എന്ന് ചോദിക്കുന്നു എന്നിട്ട് കൃഷ്ണനോട് അർജുനൻ പല പേരുകൾ ഉപയോഗിച്ച് കൃഷ്ണനെ വിളിക്കുകയാണ് ഗോവിന്ദ എന്ന് വിളിക്കുന്നു ഗോവിന്ദ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോക്കൾക്കെല്ലാവർക്കും ആനന്ദം ഏകുന്നവൻ എന്നർത്ഥമുണ്ട് ഗോവിന്ദ ജനാർദ്ദന എന്ന് കൃഷ്ണനെ അർജുനൻ വിളിക്കുന്നു അതായത് എല്ലാ ജനങ്ങളെയും പരിപാലിക്കുന്നവനെ മാധവ എന്ന് കൃഷ്ണനെ അവിടെ വിളിക്കുന്നു അതായത് ലക്ഷ്മിദേവിയുടെ പതിയാണല്ലോ അങ്ങ് എന്തിനാണ് ഇങ്ങനെയെല്ലാം വിളിക്കുന്നത് ഇതിലൂടെ അർജുനൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങ് ഇങ്ങനെയെല്ലാം ഉള്ള ഗുണങ്ങളെല്ലാം ഉള്ള അങ്ങാണ് അങ്ങാണല്ലോ ഈ തേർ തെളിച്ചു കൊണ്ടുവന്ന് എന്നെ ഈ യുദ്ധത്തിന് ഇവിടെ തയ്യാറെടുത്തി നിർത്തിയിരിക്കുന്നത് അർജുനൻ അതിനുശേഷം പറയുന്നു യുദ്ധത്തിൽ ഈ കാണുന്ന യോദ്ധാക്കളെല്ലാം വധിക്കപ്പെടുമ്പോൾ ഭർത്താവില്ലാത്ത ധാരാളം സ്ത്രീ ജനങ്ങൾ സമൂഹത്തിലുണ്ടാകും അതിലൂടെ വർണ്ണസങ്കരമുണ്ടാകും വെച്ചാൽ ആർക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങൾ ജനിക്കും അത് സമൂഹത്തിൽ വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കും ഇത്രയും പേർ മരിച്ചുപോയി കഴിയുമ്പോൾ ഇവരുടെയെല്ലാം മാതാപിതാക്കൾക്ക് പിണ്ടോതുകക്രിയ നടത്തുവാൻ ആരുമുണ്ടാവുകയില്ല ഇങ്ങനെയെല്ലാമുള്ള വളരെ ശക്തമായിട്ടുള്ള വാദമുഖങ്ങളാണ് അർജുനൻ മുൻവയ്ക്കുന്നത് അപ്പോൾ അർജുനൻ്റെ യുദ്ധം ചെയ്യാതിരിക്കാനായിട്ട് അർജുനൻ മുൻവയ്ക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാരണം അർജുനന് അർജുനൻ്റെ ഹൃദയത്തിൽ അവരോട് വളരെ അധികം അനുകമ്പ തോന്നുന്നു ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം അർജുനൻ ചിന്തിക്കുന്നു ഇവരെയെല്ലാം വധിച്ചതിന് ശേഷം എനിക്ക് സുഖം ഉണ്ടാവുകയില്ല അതായത് തൻ്റെ സുഖം നഷ്ടപ്പെടും എന്ന് അർജുനൻ ചിന്തിക്കുന്നു മൂന്നാമത്തെ കാര്യം കുടുംബങ്ങൾ നിലനിന്ന് പോകുന്ന സംസ്കാരങ്ങളെല്ലാം നശിച്ചു പോകും നാലാമത്തെ കാരണം പാപപ്രതികരണങ്ങൾ അതായത് പാപഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും അഞ്ചാമത്തെ കാര്യം തീരുമാനമെടുക്കാനുള്ള വൈമുഖ്യം അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ എല്ലാം കൊന്നിട്ട് ഞാൻ ഈ രാജ്യം ഏറ്റെടുക്കുന്നത് ദുര്യോധനൻ എന്തായാലും ഭരിക്കുന്നുണ്ടല്ലോ അങ്ങനെയും അർജുനൻ ചിന്തിക്കുന്നു അത്ര അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടിട്ടാണ് അർജുനൻ കൃഷ്ണനോട് പറയുന്നു എന്താണ് പറയുന്നത് അധ്യായത്തിൻ്റെ അവസാനം സഞ്ജയൻ പറയുന്നു ഏവമുക്വാർജുനസംഖ്യെ രഥോപസ്ഥ ഉപാവിശത്ത് വിസർജ്യ സശരം ചാപം ശോക സംവിഘ്ന മാനസഹ അതായത് വിസൃജ്യ കയ്യിൽ നിന്നും ശരവും ചാപവും തൻ്റെ ആവനാഴിയും ഗാന്ഠീവവും വിസർജിച്ചുകൊണ്ട് അവയെ ഉപേക്ഷിച്ചുകൊണ്ട് ശോക സംവിഘ്ന മാനസഹ മനസ്സ് നിറയെ ശോകത്തോടു കൂടിയിട്ട് തൻ്റെ രഥത്തിൽ അർജുനൻ ഉപാവിഷത്ത് ഇരുന്നു ഇങ്ങനെയാണ് അർജുനൻ താൻ ഇനി യുദ്ധം ചെയ്യാൻ പോകുന്നില്ല എന്ന് കൃഷ്ണനോട് പറയുന്നത് ഈ വിസൃജ്യ സശരം ചാപം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ് ഈ ഗാന്ധീവം എന്ന് പറയുന്ന വില്ല് അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനന് വളരെ വളരെ പ്രിയപ്പെട്ടതാണ് അർജുനൻ്റെ ഒരു ശപഥമുണ്ട് അതായത് ആരെങ്കിലും അർജുനനോട് ഗാന്ധീവം താഴെ വയ്ക്കാൻ പറഞ്ഞാൽ ആ വ്യക്തിയെ വെല്ലു യുദ്ധത്തിന് വെല്ലുവിളിച്ച് വധിക്കും എന്ന് അർജുനൻ ശപഥം ചെയ്തിട്ടുള്ള ആളാണ് ആ അർജുനനാണ് ഇവിടെ ഗാന്ധീവം താഴെ വച്ചിട്ട് സ്വയം താഴെ വച്ചിട്ട് പറയുന്നു ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് ഇത് മഹാഭാരതത്തിൽ പിന്നീട് അങ്ങോട്ട് യുദ്ധം ആരംഭിക്കുമ്പോൾ യുധിഷ്ഠിരനും അർജുനനും തമ്മിൽ ഉണ്ടായ ഒരു സംഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട് യുദ്ധത്തിൽ കർണൻ യുദ്ധത്തിൽ പ്രവേശിച്ച ശേഷം യുധിഷ്ഠിരനെ തീവ്രമായി ആക്രമിച്ച് യുധിഷ്ഠിരൻ വളരെയധികം മുറിവുകളേറ്റ് യുധിഷ്ഠിരനെ കർണൻ പറഞ്ഞയക്കുന്നു അപമാനിച്ച് പറഞ്ഞയക്കും നിന്നെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നീ യുദ്ധകളം വിട്ട് പൊയ്ക്കോളൂ എന്ന് കർണൻ ആക്ഷേപിച്ച് യുധിഷ്ഠരനെ പറഞ്ഞയക്കുന്നു അപ്പോൾ യുധിഷ്ഠരൻ എന്ത് പറ്റി എന്നുള്ള ഭയത്തോടു കൂടിയിട്ട് അർജുനൻ യുദ്ധക്കളം വിട്ട് യുധിഷ്ഠരനെ കാണാൻ വരുന്നു അപ്പോൾ ആദ്യം യുധിഷ്ഠിരൻ ചോദിക്കും നീ എന്തിനാണ് വന്നത് അപ്പോൾ അർജുനൻ പറയും അല്ലയോ ജ്യേഷ്ഠ അങ്ങേ കർണൻ അതിതീവ്രമായി ആക്രമിച്ചു എന്നും അങ്ങേക്ക് പരിക്കുപറ്റിയെന്നും ഞാൻ അറിഞ്ഞു ഓടി വന്നതാണ് അപ്പോൾ അടുത്ത ചോദ്യം യുധിഷ്ഠിരൻ ചോദിക്കുന്നു നീ കർണ്ണനെ വധിച്ചിട്ടാണോ വന്നത് അപ്പോൾ അർജുനൻ പറയും അതിനുള്ള സമയം കിട്ടിയില്ലല്ലോ അതിനു മുൻപ് ഞാൻ അങ്ങേ കാണാൻ വന്നില്ലേ അപ്പോൾ യുധിഷ്ഠിരൻ അർജുനോട് പറയും കർണനെ കൊല്ലാതെ എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന നീ ഈ ഗാന്ധിവം ത്യജിക്കുന്നതാണ് നല്ലത് എന്ന് അപ്പോൾ അർജുനൻ തൻ്റെ ശപഥം ഓർമ്മിക്കുന്നു അപ്പോൾ ഗാന്ധിവം ഉയർത്തണം എന്തിനു വേണ്ടിയിട്ട് ശബദമനുസരിച്ച് യുധിഷ്ഠിരനെ വധിക്കണം പക്ഷേ അവിടെ ഉടൻ തന്നെ ശ്രീകൃഷ്ണൻ ഇടപെട്ട് അർജുനനോട് പറയും യുധിഷ്ഠിരൻ നിൻ്റെ ജ്യേഷ്ഠം ഭ്രാതാവായതുകൊണ്ട് യുധിഷ്ഠിരനെ കണക്കിന് വാക്കുകളിലൂടെ അധിക്ഷേപിച്ചുകൊണ്ട് നിനക്ക് വധിച്ചതിന് തുല്യമായി യുധിഷ്ഠിരനോട് പകരം വീട്ടാം അപ്രകാരം അർജുനൻ യുധിഷ്ഠിരനെ വളരെ നിശദമായ വാക്കുകളിലൂടെ ചകാരിക്കും യുധിഷ്ഠനോട് പറയും സ്വന്തം ഭാര്യ അപമാനിക്കപ്പെട്ടപ്പോൾ ഒന്നും ചെയ്യാതെ നിന്ന താങ്കൾ ഒരാണാണോ ഈ കൗരവന്മാരെ മുഴുവൻ അപ്പോൾ തന്നെ ഞാൻ വധിക്കുമായിരുന്നു പക്ഷേ ജ്യേഷ്ഠനായി നിന്ന് അങ്ങ് എന്നെ അനുവദിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു പുരുഷനല്ല രാജാവുമല്ല എന്ന് അർജുനൻ യുധിഷ്ഠനെ നിശിതമായി ചകാരിക്കും അതിനുശേഷം ഉടൻ തന്നെ തൻ്റെ ഗാന്ധീപം താഴെ വച്ചിട്ട് യുധിക്ഷിരൻ്റെ കാൽക്കളിൽ വീണ് മാപ്പപേക്ഷിക്കും ഇത് പറയാൻ കാരണം ഈ ഗാന്ധീപം എന്ന് പറയുന്നത് താഴെ വയ്ക്കൂ എന്ന് അർജുനനോട് ആരെങ്കിലും പറഞ്ഞാൽ അതിലും വലിയ ദേഷ്യം അർജുനന് മറ്റൊന്നുമില്ല ആ അർജുനനാണിവിടെ എന്താ പറയുന്നത് ഗാന്ധീപം താഴെ വച്ച് രഥത്തിൽ ഇരുന്നിട്ട് കൃഷ്ണനോട് പറയുന്നു ഞാനിനി യുദ്ധം ചെയ്യുന്നില്ല എന്ന് അപ്പോൾ ഇതോടുകൂടിയാണ് ഒന്നാമത്തെ അധ്യായം ഉപസംഹരിക്കപ്പെടുന്നത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഹരേ കൃഷ്ണ